പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് ടു കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ നമ്മൾ തുടങ്ങുന്നത്. ഇലക്ട്രോ കെമിസ്ട്രിയുടെ കംപ്ലീറ്റ് വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ജസ്റ്റ് എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി, എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്, എന്താണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്ന ഒരു ചെറിയ ആമുഖം മാത്രമാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വരാനിരിക്കുന്ന വീഡിയോസ് കൃത്യമായിട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഈ ക്ലാസ് നിങ്ങൾ മുഴുവനായിട്ട് കാണേണ്ടതുണ്ട്. രണ്ട് വാക്കുകളാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിലുള്ളത്. ഒന്നാമത്തെ വാക്ക് ഇലക്ട്രോ, രണ്ടാമത്തെ വാക്ക് കെമിസ്ട്രി. മക്കളെ, നിങ്ങൾക്കറിയാം ഇലക്ട്രോ എന്ന വാക്ക് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. കെമിസ്ട്രി എന്നത് കെമിക്കൽ റിയാക്ഷൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇലക്ട്രിസിറ്റിയും കെമിക്കൽ റിയാക്ഷനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും പഠിച്ചോ, ഇലക്ട്രിസിറ്റി കറണ്ടിനെയും കെമിക്കൽ റിയാക്ഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എങ്ങനെയൊക്കെയാണ് ആ കണക്ഷൻസ് എന്നൊക്കെ പഠിക്കുന്നതാണ് ഇലക്ട്രോ കെമിസ്ട്രിയിലുള്ളത്. വളരെ വൃത്തിയായിട്ട് എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് ചോദിച്ചാൽ പറയാനുള്ള ഒരു ആൻസർ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ്. അതിനു മുമ്പ് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചോ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് കെമിക്കൽ എനർജിയാണ്. ശരിക്കും മനസ്സിലാക്കി വെച്ചോ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഉള്ളത് കെമിക്കൽ എനർജിയാണ്. ആ കെമിക്കൽ എനർജിയെ ഞാൻ ബോർഡിൽ എഴുതുന്നുണ്ട്, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി നമുക്ക് മാറ്റാൻ പറ്റും. കെമിക്കൽ എനർജിയെ എന്താക്കി മാറ്റാൻ പറ്റും? ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ കാണുന്ന കൺവേർഷൻ. കെമിക്കൽ എനർജി അവിടെ എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്നു, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. ചിന്തിക്കും, ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ ചിന്തിക്കും. ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് നമ്മൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താണ് എനർജി കൺവേർഷൻ നടക്കുന്നത്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. രണ്ടാമത്തത് ഇലക്ട്രിക്കൽ എനർജി, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പഠിച്ചു വെച്ചോ. ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറലാണ്? കെമിക്കൽ എനർജി ആയിട്ട് മാറുന്ന ഒരു എനർജി കൺവേർഷനെ കുറിച്ചും വിചാരിക്കുക. എന്തായിട്ട് മാറുന്നു എന്ന് പഠിക്കുക. ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറും. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കറണ്ട് അല്ലേ, ഇലക്ട്രിസിറ്റി. അപ്പൊ നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുക ചെയ്യണേ. അപ്പൊ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. രണ്ട്, ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കൊടുത്തിട്ട് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടത്തുക. ഈ രണ്ട് പരിപാടിയെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്റ്റഡിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പൊ ഇലക്ട്രോ കെമിസ്ട്രി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറയാനുള്ള വൃത്തിയുള്ള ഒരു മറുപടി ഞാൻ ഇപ്പൊ പറയാൻ പോവാണ്. പഠിച്ചു വെച്ചോ, ഇറ്റ് ഈസ് സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം എ ബൈ യൂസിങ് എ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ. ഒരു വാക്ക് ഞാൻ അവിടെ പ്രയോഗിച്ചു, എന്താണ് സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ. അതിനെക്കുറിച്ച് രണ്ട് മിനിറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളെ മക്കളെ. രണ്ട് ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ ആണല്ലോ ഉള്ളത്. ഒന്നാമത്തതാണ് സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ, രണ്ടാമത്തതാണ് നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ. ഒരു സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ നടക്കുന്നത്, നമ്മൾ റിയാക്റ്റന്റുകളൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി റിയാക്ഷൻ അങ്ങോട്ട് നടന്നോളൂ. അതിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ. അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ, എക്സ്റ്റേണൽ എനർജിയുടെ ആവശ്യമില്ല. രണ്ടാമത്തത് നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷനാണ്. നമ്മൾ റിയാക്റ്റന്റും ഇങ്ങനെ മിക്സ് ചെയ്തു എന്നുള്ള കാരണം കൊണ്ട്, റിയാക്റ്റന്റ് വെറുതെ മിക്സ് ചെയ്ത് വെച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവിടെ റിയാക്ഷൻ നടക്കില്ല. പിന്നെ ചിലപ്പോൾ നമ്മൾ കുറച്ച് എനർജി ചിലപ്പോൾ ചൂടാക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു കറണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും ഒരു ഫോം ഓഫ് എനർജി കൂടി നമ്മൾ അവിടെ കൊടുത്താലേ ആ കെമിക്കൽ റിയാക്ഷൻ അങ്ങോട്ട് നടന്നു കിട്ടുള്ളൂ. അങ്ങനത്തെ റിയാക്ഷനെയാണ് നമ്മൾ നോൺ സ്പോണ്ടേനിയസ്, വെറുതെ നടക്കാത്തത് എന്നാണ് അതിൻ്റെ പച്ച മലയാളത്തിലുള്ള അർത്ഥം. സ്പോണ്ടേനിയസ് വെറുതെ നടക്കുന്നത്, ചുമ്മാ ഒന്ന് റിയാക്റ്റിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ നടന്നോളും. നോൺ സ്പോണ്ടേനിയസ് അങ്ങനെ വെറുതെ നടക്കൂല, എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. അതാണ് നോൺ സ്പോണ്ടേനിയസ്. പഠിച്ചു വെച്ചോ, ഒരു സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട്
അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന പരിപാടി ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട്. ശരിക്കും പഠിച്ചു വെച്ചോ. സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. രണ്ടാമത്തത്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് ഒരു നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ നടത്തുക. രണ്ട് കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം ഒന്നുകൂടെ പറയുന്നു, ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കൊടുത്തിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ നടത്തുക. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വളരെ വൃത്തിയായി. ആ സെന്റൻസ് ഞാനൊന്ന് പറയുകയാണ്, വീഡിയോക്കിടയിൽ നിങ്ങൾ എഴുതിയെടുക്കുക, എന്നിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് രണ്ട് തവണ അത് മനസ്സുകൊണ്ടൊന്ന് വായിച്ച് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതിനോട് നീതി പുലർത്തുന്നതാണ് എഴുതി വെച്ച ഡയലോഗ് എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. ഡയലോഗ് ഇത്രയാണ്, പഠിച്ചു വെച്ചോ, എഴുതിക്കോ, നോട്ടിൽ എഴുതിക്കോ. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് ഹെഡിങ് എഴുതിയിട്ട് താഴെ എഴുതിക്കോ, ഇലക്ട്രോ കെമിസ്ട്രി ഈസ് സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം എ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ. ഫ്രം എ എന്നതിന് പകരം ബൈ യൂസിങ് എ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ. ഇപ്പോൾ ഇത്രയും എഴുതിയതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ഒരു സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷനെ ഉപയോഗിച്ച് എന്തുണ്ടാക്കുക, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ടു ബ്രിങ് അബൌട്ട് എ നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ. യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ടു ബ്രിങ് അബൌട്ട് എ നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ. യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ടു ബ്രിങ് അബൌട്ട് എ നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ. ഒന്നുകൂടെ ഒന്ന് ഞാൻ പറയാം, ഇലക്ട്രോ കെമിസ്ട്രി ഈസ് ദി സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ബൈ യൂസിങ് എ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ടു ബ്രിങ് അബൌട്ട് എ നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ. ഒരു സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിനെയും അതുപോലെ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് ഒരു നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നതിനെയും എന്തായിട്ട് നമുക്ക് പറയാം, അതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോ കെമിസ്ട്രി. ഇതാണ് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഒരു ആമുഖം. ഇനി ഞാൻ പറയട്ടെ മക്കളെ, അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ രണ്ട് എനർജി കൺവേർഷൻസ് ആണല്ലോ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുക. രണ്ട്, ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുക. പഠിച്ചോ മക്കളെ, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, പഠിച്ചോളെ, നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ എന്താ നടക്കണേന്ന് അതിന്റെ താഴെ എഴുതി വെച്ചോ. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ എന്താ നടക്കുക, കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഒരു സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനത്തെ ഡിവൈസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. പഠിച്ചോ, ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ഏത് എന്ത് കൺവേർഷനാണ് നടക്കുന്നത്, കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ വിളിക്കുന്ന മറ്റു രണ്ട് പേരുകളുണ്ട്, ഓൾസോ നോൺ ആസ്. ഏതിനെ, ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ വിളിക്കുന്ന മറ്റു രണ്ട് പേരുകളുണ്ട്, പഠിച്ചു വെച്ചോ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗാൽവനിക് സെൽ. പഠിച്ചോ, ഗാൽവനിക് സെൽ വിളിക്കുന്ന പേരാണ് ഗാൽവനിക് സെൽ. എന്തിനെ വിളിക്കുന്ന പേര്, ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗാൽവനിക് സെൽ. അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് വോൾട്ടായിക് സെൽ. പഠിച്ചു വെക്ക്, വോൾട്ടായിക് സെൽ. അപ്പൊ രണ്ട് പേര് ഞാൻ പഠിപ്പിച്ചു എക്സ്ട്രാ, ഒന്ന് ഗാൽവനിക് സെൽ, രണ്ട് വോൾട്ടായിക് സെൽ. പഠിച്ചോ, ഗാൽവനിക് സെൽ, വോൾട്ടായിക് സെൽ. എന്തിനെ വിളിക്കുന്ന മറ്റു പേരുകളാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ എന്ത് നടക്കുന്നു, ഒരു കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. എക്സാമ്പിൾ ഡാനിയൽ സെൽ, എഴുതിക്കോ, ഡാനിയൽ സെൽ. വെറുതെ എക്സാമ്പിൾ ഒന്ന് മെൻഷൻ ചെയ്ത് വെച്ചാൽ മതി. ഡാനിയൽ സെൽ എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിച്ചു തരും. ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് നല്ലൊരു എക്സാമ്പിളാണ് ഡാനിയൽ സെൽ. അപ്പൊ ഡാനിയൽ സെല്ലിൽ എന്ത് എനർജി എന്തായിട്ട് മാറുന്നു, പടാ, കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ബസ്, തീർന്നു.
ഇനി ഇവിടെ നോക്കിയാൽ മക്കളെ ഇലക്ട്രിക്കൽ എനർജി തിരിച്ച് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, എന്നിട്ടൊരു നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ അവിടെ നടത്തുന്നു. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് നമ്മൾ ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയാ. എന്താ പറയാ? ഇലക്ട്രോലിറ്റിക് സെൽ പഠിക്കും. എന്താ പറയാ? ഇലക്ട്രോലിറ്റിക് സെൽ. അതിന് മറ്റു പേരുകളോ എക്സാമ്പിളോ ഒന്നും ഇപ്പൊ നമുക്ക് പഠിക്കാനില്ല, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് കാണും. അപ്പൊ ഇലക്ട്രോലിറ്റിക് സെൽ, രണ്ട് ടൈപ്പ് സെല്ലുകളെ പഠിച്ചു, രണ്ട് ടൈപ്പ് റിയാക്ഷൻസ് പഠിച്ചു, രണ്ട് ടൈപ്പ് പ്രവർത്തനങ്ങൾ പഠിച്ചു ഇലക്ട്രോ കെമിസ്ട്രിയിൽ. ഇലക്ട്രോ കെമിസ്ട്രിയിൽ എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി? സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ബൈ യൂസിങ് എ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ടു ബ്രിങ് അബൌട്ട് എ നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ പഠിച്ചു. അപ്പൊ അവിടെ രണ്ട് എനർജി കൺവേർഷൻസ് ആണ്. ഒന്ന് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അതിനുപയോഗിക്കുന്ന ഡിവൈസുകളെ വിളിക്കുന്ന ജനറൽ നെയിമാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ, അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗാൽവനിക് സെൽ, അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് വോൾട്ടൈക് സെൽ. നല്ലൊരു എക്സാമ്പിളാണ് ഡാനിയൽ സെൽ. അവിടെ എന്തായിട്ട് മാറുന്നു? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു, പഠിച്ചു. രണ്ടാമത് നടക്കുന്ന ഒരു എനർജി കൺവേർഷൻ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറലാണ്. ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തലാണ്. അങ്ങനെ നടക്കുന്ന ഡിവൈസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലിറ്റിക് സെൽ. ഇതോടുകൂടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ചർച്ചകളും അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും.